ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുരേഷ്. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നണികൾ. സംസ്ഥാനത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിക്ക് ഇന്ന് തുടക്കം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97%. സംസ്ഥാനത്ത് രോഗവ്യാപനത്തിന് ശമനമില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് 1 കിലോഗ്രാം സ്വർണം പിടികൂടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ നേരിടും. വാർത്തകൾ വിശദമായി. സീറ്റ് വിഭജന ചർച്ചകൾക്ക് തുടക്കമിടാൻ LDF യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. AKG സെന്ററിൽ നടന്ന യോഗത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള മേഖലാ ജാഥകൾ മുഖ്യ ചർച്ചാ വിഷയമായി. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമേ സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമ്പോഴേക്കും സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാണ് മുന്നണി തയ്യാറെടുക്കുന്നത്. LDF യോഗത്തിൽ നിന്ന് NCPയിലെ മാണി സി കാപ്പൻ വിട്ടുനിന്നു. പാർട്ടി അധ്യക്ഷൻ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാത്രമേ LDF യോഗത്തിൽ പങ്കെടുക്കുകയുള്ളൂവെന്ന് അദ്ദേഹം അറിയിച്ചു. കോൺഗ്രസ് നേതാക്കൾ പാണക്കാട് ഹൈദരാലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കവും സീറ്റ് വിഭജനവും ചർച്ചാ വിഷയമായി. PK കുഞ്ഞാലിക്കുട്ടി MP യോഗത്തിൽ പങ്കെടുത്തു. ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായാണ് കൂടിക്കാഴ്ചയെന്നാണ് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടുത്തമാസം കേരളത്തിലെത്തുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ പറഞ്ഞു. തിരുവനന്തപുരത്തും തൃശൂരും അദ്ദേഹം വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇതിനു മുന്നോടിയായി സംസ്ഥാന കമ്മിറ്റി യോഗം ചേരും. LDF UDF മുന്നണികൾ ഒരേ തൂവൽ പക്ഷികളാണെന്നും ഇരു സർക്കാരുകളുടെയും വിവാദങ്ങൾ ചർച്ചയാകുമെന്നും ശ്രീ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോവിഡ് നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിന് എന്തു പുതിയ പദ്ധതിയാണുള്ളതെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് ഉച്ചകഴിഞ്ഞ് മന്ത്രി KK ശൈലജ ഓൺലൈൻ വഴി നിർവഹിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും തെരഞ്ഞെടുക്കപ്പെട്ട ജില്ലാ ജനറൽ ആശുപത്രികളിലും പ്രാദേശിക ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. 2030 വൈറൽ ഹെപ്പറ്റൈറ്റിസ് സി നിവാരണത്തിനും വൈറൽ ഹെപ്പറ്റൈറ്റിസ് A, B, C, E എന്നിവ മൂലമുണ്ടാകുന്ന മരണനിരക്ക് കുറയ്ക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കോവിഡ് ഭീതി അകന്നിട്ടില്ലെന്നും ഇനിയും ഏതാനും മാസങ്ങൾ കൂടി മുഖാവരണം ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങൾ തുടരേണ്ടി വരുമെന്നും മന്ത്രി KK ശൈലജ പറഞ്ഞു. വടകര UL കെയർ മടിത്തട്ട് വയോജന പരിപാലന കേന്ദ്രത്തിൽ ടെലിമെഡിസിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വാക്സിൻ പ്രധാനമാണെന്നും കേന്ദ്രത്തിൽ നിന്നും ലഭിച്ച വാക്സിൻ വിതരണം പുരോഗമിക്കുകയാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. കോന്നി മെഡിക്കൽ കോളേജിലെ കിടത്തി ചികിത്സ 1ാം ഘട്ടം February 8 ആരംഭിക്കാൻ തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. KU ജനീഷ് കുമാർ MLA അധ്യക്ഷതയിൽ മെഡിക്കൽ കോളേജിൽ അവലോകന യോഗം ചേർന്ന് പ്രവർത്തന പുരോഗതി വിലയിരുത്തി. 1ാം ഘട്ടത്തിൽ 100 കിടക്കകളോടുകൂടി അടുത്ത മാസം 8 കിടത്തി ചികിത്സ ആരംഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് നടക്കുന്നത്. ആരോഗ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യത്ത് ഇതുവരെ 20,29,000 പേർക്ക് കോവിഡ് വാക്സിൻ നൽകി. റിപ്പബ്ലിക് ദിനമായ ഇന്നലെ ചില സംസ്ഥാനങ്ങളിൽ വാക്സിൻ കുത്തിവയ്പ് പരിമിതപ്പെടുത്തിയിരുന്നു. അതിനിടെ രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 96.9% ദശലക്ഷം പേരിൽ നിലവിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 128. ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന് ശമനമില്ല. രോഗസ്ഥിരീകരണ നിരക്ക് 10.43% ഉയർന്നു. ഇന്നലെ 60,315 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 6,293 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 5,290 പേർ രോഗമുക്തരായി. ബ്രിട്ടനിൽ നിന്നും വന്ന ഒരാൾക്ക് കൂടി കോവിഡ് 19 സ്ഥിരീകരിച്ചു. ഇതുവരെ UKയിൽ നിന്ന് വന്ന 71 പേർക്കാണ് രോഗബാധ കണ്ടെത്തിയത്. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ 19 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണം 3,643. ഇപ്പോൾ 71,607 പേരാണ് ചികിത്സയിലുള്ളത്. ലക്ഷദ്വീപിലെ കവരത്തിയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 69. മറ്റ് 9 ദ്വീപുകളിലും RT-PCR പരിശോധനകൾ നടത്തിവരുന്നതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ദ്വീപുകൾക്കിടയിൽ കപ്പൽ സ്പീഡ് ബോട്ട് സർവീസുകൾ പുനരാരംഭിച്ചിട്ടുണ്ട്. ഗൃഹോപകരണ നിർമ്മാണ മേഖലയിലെ വ്യവസായങ്ങളുടെ വളർച്ച ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന തൃശൂർ കടലാശ്ശേരി ക്ലസ്റ്ററിലെ കോമൺ ഫെസിലിറ്റി സെന്റർ EP ജയരാജൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. 400 സൂക്ഷ്മ ചെറുകിട യൂണിറ്റുകളാണ് ക്ലസ്റ്ററിലുള്ളത്. 41 യൂണിറ്റുകൾ ചേർന്ന കൺസോർഷ്യമാണ് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ധനസഹായത്തോടെ കോമൺ ഫെസിലിറ്റി സെന്റർ നടപ്പാക്കുന്നത്. 14.15 കോടി രൂപയാണ് ചെലവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കോഴിക്കോട് വിമാനത്താവളം വഴി അനധികൃതമായി കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് വിഭാഗം പിടികൂടി. 53 ലക്ഷം രൂപ വില വരും. ദുബായിൽ നിന്നെത്തിയ കണ്ണൂർ സ്വദേശിയും ഷാർജയിൽ നിന്നെത്തിയ കർണാടക സിർസി സ്വദേശിയുമാണ് സ്വർണം മിശ്രിത രൂപത്തിൽ കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പിടിയിലായത്. ഡോളർ കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി അടുത്ത മാസം 9 റിമാൻഡ് ചെയ്തു. ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും. കേസിൽ 4 എം ശിവശങ്കർ. കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കടത്ത് കേസിലും ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലും എം ശിവശങ്കറിന് ജാമ്യം ലഭിച്ചിരുന്നു. തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് KSRTC പുതിയ സർവീസുകൾക്ക് ഇന്നു മുതൽ തുടക്കം. വിവിധ ഡിപ്പോകളിൽ നിന്ന് 21 പുതിയ റൂട്ടുകളിലാണ് സർവീസുകൾ തുടങ്ങുന്നത്. മെഡിക്കൽ കോളേജ്, RCC, ശ്രീചിത്ര, SAT തുടങ്ങിയ ആശുപത്രികളിൽ അതിരാവിലെ എത്താൻ കഴിയും വിധം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സമീപ ജില്ലകളിൽ നിന്നുമാണ് കൂടുതൽ സർവീസുകൾ ഉണ്ടാവുക. രാവിലെ 6 OP എത്തിച്ചേരാവുന്ന വിധത്തിലാണ് സർവീസുകൾ ക്രമീകരിക്കുക. മടക്കയാത്രയ്ക്ക് പകൽ 11 മുതൽ 3 15 മിനിറ്റ് ഇടവേളയിൽ ബസ് ഉണ്ടാകും. കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂർ ബസ് ടെർമിനൽ വഴി മെഡിക്കൽ കോളേജിലേക്കും സർവീസ് നടത്തും. രാവിലെ 7 മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ സർവീസ് നടത്തും. ആലപ്പുഴ ജില്ലയുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലപ്പുഴ ബൈപ്പാസ് ഉദ്ഘാടനം നാളെ. വിശദാംശങ്ങളുമായി ലക്ഷ്മി മോഹൻ. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് ഉദ്ഘാടനം. കളർകോട് ജംഗ്ഷനിൽ 1 വീഡിയോ കോൺഫറൻസ് വഴി ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങ് 2:11 അവസാനിക്കുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, കേന്ദ്രമന്ത്രിമാരായ VK സിംഗ്, V മുരളീധരൻ, മന്ത്രിമാരായ G സുധാകരൻ, T M തോമസ് ഐസക്, P തിലോത്തമൻ, MP മാർ തുടങ്ങിയ ജനപ്രതിനിധികളും പങ്കെടുക്കും. 6.8 കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസിൽ 3.2 കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയാണ്. വഴിവിളക്കുകൾ തെളിഞ്ഞതോടെ ദീപപ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ബൈപ്പാസിൽ റോഡിലെ റിഫ്ലക്ടറുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി അന്തിമഘട്ടത്തിലാണ്. കഴിഞ്ഞ ദിവസം ബൈപ്പാസിലെ പാലത്തിന്റെ ഭാരപരിശോധനയടക്കമുള്ള നടപടികൾ പൂർത്തിയായിരുന്നു. ബൈപ്പാസ് തുറക്കുന്നതോടെ ആലപ്പുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കണ്ണൂർ കോയമ്പത്തൂർ സ്പെഷ്യൽ എക്സ്പ്രസ് ട്രെയിൻ അടുത്ത മാസം 1 കണ്ണൂരിൽ നിന്ന് സർവീസ് തുടങ്ങും. രാവിലെ 6:20 കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ ഉച്ചയ്ക്ക് 1:50 കോയമ്പത്തൂരിലെത്തും. 2:20 കോയമ്പത്തൂരിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ രാത്രി 9 കണ്ണൂരിലെത്തും. തിരുവനന്തപുരം കല്ലമ്പലം തോട്ടയ്ക്കാട് മീൻ ലോറി കാറിലിടിച്ച് 5 മരിച്ചു. കാറിലുണ്ടായിരുന്ന കൊല്ലം ചിറക്കര സ്വദേശികളാണ് മരിച്ചത്. കഴിഞ്ഞ രാത്രി 10:30 അപകടം. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കാറിൽ മത്സ്യവുമായി കൊല്ലത്തേക്ക് പോയ ലോറി ഇടിക്കുകയായിരുന്നു. ഫയർഫോഴ്സ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും കാറിലുണ്ടായിരുന്ന 5 മരിച്ചു. പൂർണ്ണമായും തകർന്ന കാർ ഭാഗികമായി കത്തിനശിക്കുകയും ചെയ്തു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയെ നേരിടും. രാത്രി 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ ATK മോഹൻ ബഗാനെ 1-2 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പരാജയപ്പെടുത്തി. ഇതോടെ നോർത്ത് ഈസ്റ്റ് പോയിന്റ് പട്ടികയിൽ 5 സ്ഥാനത്തെത്തി. ATK 2 സ്ഥാനത്ത് തുടരുന്നു. സംസ്ഥാനത്ത് ഈ വർഷത്തെ +2 മോഡൽ പരീക്ഷകൾ March 1 ആരംഭിക്കും. രാവിലെ 9:30 ഉച്ചയ്ക്ക് 1:30 പരീക്ഷകൾ March 5 അവസാനിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 47,988 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 14,388 വ്യാപാരം നടക്കുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 240 കുറഞ്ഞ് 36,600 4,575 ഗ്രാമിന്റെ വില. ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 25 ഡീസലിന് 26 കൂടിയത്. തിരുവനന്തപുരം നഗരത്തിൽ പെട്രോൾ ലിറ്ററിന് 88.58 അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ 4 ജയിൽ ശിക്ഷ പൂർത്തിയാക്കി. അണ്ണാ DMK മുൻ ജനറൽ സെക്രട്ടറി VK ശശികല ഇന്ന് ജയിൽ മോചിതയാകും. കോവിഡ് ബാധിച്ച് ബംഗളൂരുവിൽ ആശുപത്രിയിൽ കഴിയുന്നതിനാൽ ഉടൻ ചെന്നൈയിൽ എത്തില്ല എന്നാണ് സൂചന. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സീറ്റ് വിഭജന ചർച്ചകളുമായി മുന്നണികൾ. സംസ്ഥാനത്ത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് നിയന്ത്രണ പരിപാടിക്ക് ഇന്ന് തുടക്കം. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 97%. സംസ്ഥാനത്ത് രോഗവ്യാപനത്തിന് ശമനമില്ല. കോഴിക്കോട് വിമാനത്താവളത്തിൽ എയർ കസ്റ്റംസ് 1 കിലോഗ്രാം സ്വർണം പിടികൂടി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AIRNews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.